അഭിനേത്രി എന്ന് പറയുന്നതും ഒപ്പം നർത്തകിക്കൊപ്പമുള്ളൊരു വാക്ക്. ലക്ഷ്മി ഒരുപാട് സിനിമകൾ ചെയ്തു. ലക്ഷ്മിയിൽ എപ്പോഴും ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, അപ്പാർട്ട് ഫ്രം പ്രസ്റ്റീജ് ഓർ പബ്ലിസിറ്റി, എൻ്റെ കരിയർ അതൊന്നുമല്ല, അരയന്നങ്ങളുടെ വീട്ടിലെ രണ്ട് കുട്ടികളുടെ അമ്മയായി ലക്ഷ്മി. അത് കഴിഞ്ഞ് വീണ്ടും അമ്മ വേഷം ചെയ്യാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ആ അത്തരത്തിലുള്ള വേഷങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ലക്ഷ്മിക്ക് മനസ്സിൽ തോന്നി, അയ്യോ ഇത് വേണോ? നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം ചോദിക്കും. ഐ തിങ്ക് സോ. സോ വാട്ട്, എന്തായിരുന്നു ലക്ഷ്മിയുടെ ഒരു അഭിപ്രായം? എങ്ങനെയായിരുന്നു ലക്ഷ്മിയുടെ ഒരു എക്സ്പീരിയൻസ് ഇതിന് വരുന്നതിന് മുമ്പ്? ലക്ഷ്മിക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? ഓ യെസ്, ഓഫ് കോഴ്സ്, ബാഡ് ഡിസിഷൻസ് ഓൾസോ എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ കേൾക്കുമ്പോൾ കത്തെ ഐ ഗെറ്റ് വെരി എക്സൈറ്റഡ്. എനിക്ക് ഓൾവേസ് വിത്ത് എൻ്റർടൈൻമെൻറ്, എനിക്ക് സിനിമനെ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി പവർഫുൾ മീഡിയം ഫോർ സോഷ്യൽ പ്രോഗ്രസിൻ്റെ എൻ്റെ അഭിപ്രായം. സോ അങ്ങനെ കഥകൾ വന്നാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും. അപ്പം ചിലപ്പോൾ അത് സ്ക്രീനിലെ കണ്ടപ്പോൾ അത് ഒരു 10% ഉണ്ടാവുന്നില്ല. നമുക്ക് എന്താ ചെയ്യുന്നത്? ഞാനത് കണ്ടന്റ് സംടൈംസ് നോക്കിയിട്ട് ഐ ഗെറ്റ് കാരിഡ് അവേ. ഇറ്റ്സ് ദാറ്റ്സ് വെയർ എ മാസ്റ്റർ ഡിറക്ടർ ക്രാഫ്റ്റ്സ്മൻ കംസ് ഇൻ ടു പ്ലേ അല്ലേ. സോ സംടൈംസ് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനിഷ്യലി ഞാൻ ആക്ച്വലി എല്ലാവർക്കും അറിയാം, അമ്മയെ ചെയ്തപ്പോൾ ഇറ്റ് വാസ് നോട്ട് ബോൾഡ് അല്ല, ഞാൻ പേടിച്ചിട്ട് ഈ സിനിമ ഞാൻ അമ്മ ചെയ്തതാ. ഞാൻ വിചാരിച്ചു, അയ്യോ എനിക്ക് എങ്ങനെ റൊമാൻറ്റിക് സീൻസ് എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ വേറെ സോങ്സ് ഞാൻ കണ്ടപ്പോൾ വേറെ ഭാഷയിലെല്ലാം ഈ ഭയങ്കര ബോഡി ഫ്രാഗ്മെൻറ്റേഷനും എക്സ്പോഷറുള്ള കോസ്റ്റ്യൂമും. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയെ പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് സോങ്സ് ഉണ്ടാവുന്നില്ലല്ലോ. സോ ഞാൻ വിചാരിച്ചു റിസ്ക് ഫ്രീന്ന് ഞാൻ വിചാരിച്ചു.